കോഴിക്കോട്ടെ പ്രധാന വസ്ത്ര വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നട്ടുച്ച സമയത്തും വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്രാട പാച്ചിലിലാണ് മലയാളികൾ. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷത്തിന്റെ ഒരുക്കത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കോഴിക്കോട് മിഠായി തെരുവ്. ഇവിടേക്ക് ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വൈകിട്ടോടുകൂടി കാലുകുത്താൻ ഇടമില്ലാത്ത രീതിയിൽ മിഠായി തെരുവ് ആളുകളെ കൊണ്ട് നിറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. മിതമായ നിരക്കിൽ വസ്ത്രങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് കൂടിയാണ് മിഠായി തെരുവിനെ കൂടുതൽ ആകർഷകമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോഴിക്കോട്ടുകാരുടെ ആഘോഷവേളകളിലെ പ്രധാനപ്പെട്ട ഒരു വികാരം കൂടിയാണ് കോഴിക്കോട് മിഠായി തെരുവും പാളയം മാർക്കറ്റും എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ മാവേലി എന്നോടൊപ്പം ചേരുന്നുണ്ട്. മാവേലി, ഹാപ്പി ആണോ? ഹാപ്പി ആണോ? എങ്ങനെയുണ്ട് ഈ മിഠായി തെരുവിൽ വന്ന് നിൽക്കുമ്പോ? ഉത്രാടപ്പാച്ചിലൊക്കെ തകൃതിയാണോ? അടിപൊളിയാണ്, അടിപൊളി. ഇങ്ങനെ ഒരു അടിപൊളി ഞാൻ കണ്ടില്ല. ഈ കൊല്ലമാണ് അടിപൊളിയായത്. അല്ലാണ്ട് കൊല്ലത്തെ ഒരു ഓണം നല്ല ഓണം തന്നെയാണ്. എല്ലാരും കൊണ്ടാടുക വേണ്ടേ. അല്ലാണ്ട് ഒരാള് പറഞ്ഞിട്ട് ഇത് മുടക്കം ചെയ്യരുത്. നമ്മൾ വരുന്ന ഒരു കൊല്ലത്തിലൊരിക്കലാ, അത് മുടക്കാൻ ആരെക്കൊണ്ട് കഴിയൂല. ആളുകളൊക്കെ സന്തോഷത്തിലാണല്ലേ? എല്ലാരും സന്തോഷത്തിലാണ്. എല്ലാരൊക്കെ എന്താ പറയുന്ന മാവേലിയോട്? ആള് ഇന്നെ അവനെ സ്വീകരിക്കണുള്ളൂ, ഇന്നെ സ്വീകരിക്കണ്. ഇന്നെ പ്രജകളെ കാണാനല്ലേ വരുന്നത്. അപ്പൊ പ്രജകളായിട്ട് എല്ലാ ഇതും സന്തോഷമുണ്ട്. ഏതായാലും സാ സന്തോഷത്തിലാണ് മാവേലി ഉള്ളത്. മാവേലി ആളുകളൊക്കെ കണ്ട് കണ്ട് അങ്ങനെ സൈക്കിളിൽ പോവാണ്. മാവേലി സാധാരണ നടന്നാണ്. മാവേലി എന്താ ഇക്കൊരു സൈക്കിളില്? പെട്രോളിന് വില കൂടുതലാണ്. പെട്രോളിന് എപ്പോഴും കൂടുതലായി പൈസ. ഞാൻ കഴിഞ്ഞ എല്ലാം സൈക്കിളിലാ വന്നത്. ഇല്ലേ ഞാൻ നടന്നു വരുന്നി. പക്ഷേ ഇത് പെട്രോളിന് വില കൂടിയതുകൊണ്ടാണ് സൈക്കിളിലായത്. അതുകൊണ്ടാണ് മാവേലി സൈക്കിളിൽ വന്നത്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഏതായാലും ഷോപ്പുകളിലൊക്കെ വലിയ തോതിൽ തിരക്കാണ്, ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അടിപൊളിയായിട്ട് പോണ്. ഇന്ന് ഫിനിഷിംഗ് പോയിന്റ് ആണ്, ലാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇന്ന് ജനങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, അടിച്ചു പൊളിക്കാൻ പോണം. എന്താണ് ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഇറക്കിയിട്ടുണ്ടോ? മെയിനും എല്ലാ ഐറ്റംസും പാവപ്പെട്ടവർക്ക് വേണ്ടി ചെറിയ റേറ്റിന് അടിച്ചു കാലിയൊക്കെ ഡിസ്കൗണ്ട് സെയിൽ ടോപ്പ് സ്റ്റുഡിയോ മെയിൻ ആയിട്ട് എല്ലാ ഐറ്റം എല്ലാ സീസണിലും വില കുറവിൽ മാത്രം. വിചാരിച്ച പോലെ ആൾക്കാർ കയറുന്നുണ്ടോ ഉത്രാടത്തിന്റെ ദിവസം? ആവശ്യക്കാർ മാത്രം വരുന്നുണ്ട്. നമ്മളെ മെയിൻ സ്ഥിരം കസ്റ്റമേഴ്സ് എല്ലാം എല്ലാവരും ഉണ്ട്. അപ്പൊ തന്നെ മെയിൻ ആയിട്ട് അടിച്ചു പൊളിക്കുക, അടിച്ചു കയറി വാ എന്നാണ് എല്ലാവരോടും. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ചേച്ചി ഓണാഘോഷമൊക്കെ? എവിടെ എത്തി? ഡ്രസ്സൊക്കെ ഓണക്കോടി എടുക്കാൻ വേണ്ടി വന്നാണ് അല്ലേ? ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. സദ്യവട്ടങ്ങളൊക്കെ ആയോ? ഞാൻ പഠിക്കുകയാണ്, എറണാകുളത്താണ്. അപ്പൊ വരുന്ന വഴിയാണ്. ഏതായാലും ആ തരത്തിലാണ് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് മിഠായി തെരുവിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണവും ഏറ്റവും മികച്ച രീതിയിൽ കെങ്കേമമായി ആഘോഷിക്കാൻ തന്നെയുള്ള ഒരുക്കത്തിലാണ് ഓരോ മലയാളിയും. ക്യാമറ പേഴ്സൺ സഞ്ജു പൊട്ടുമലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.